പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പ്ലസ് ടു ഡാറ്റ എൻട്രി കോഡ് നമ്പർ 336 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 4-ാമത്തെ ചാപ്റ്ററിന്റെ 2-ാമത്തെ പാർട്ടാണ്. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം പാഠഭാഗത്തിന്റെ 60% മാത്രം അവർ പഠിച്ചാൽ മതി, ബാക്കി ഭാഗം അസൈൻമെന്റ് ആണ്. അപ്പൊ അതിന്റെ ചാപ്റ്ററുകൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ഡാറ്റ എൻട്രി ക്ലാസ് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ വരുന്നുണ്ട്. പുതിയതിൻ്റെയും പ്ലേലിസ്റ്റിൽ ന്യൂ സിലബസ് അനുസരിച്ച് വേറെ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ പാഠഭാഗമാണ് ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിൽപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞിട്ട്, ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലെറ്ററുകൾ, ബയോഡാറ്റകൾ, റിപ്പോർട്ടുകൾ, പ്രൊജക്റ്റ് വർക്കുകൾ എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ പ്രോഗ്രാം, MS Office, മൈക്രോസോഫ്റ്റ് വേർഡ്, ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ മുകളിൽ കുറേ ബട്ടൺസ് കാണും, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, വ്യൂസ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ബട്ടൺ കാണും. അതാണ് റിബൺ ബട്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഹോം ബട്ടണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. വാട്ട് ഈസ് പേജ് ബ്രേക്ക്? എന്താണ് പേജ് ബ്രേക്ക്? ഹൗ ടു ഇൻസേർട്ട് എ പേജ്? എങ്ങനെയാണ് ഒരു പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത്? സാധാരണയായി നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ടുകളോ പ്രൊജക്റ്റ് വർക്കുകളോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടറിൽ അടുത്ത പേജിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പേജ് ഫുള്ളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങുന്നത് അടുത്ത പേജിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അടുത്ത പേജ് ഓപ്പൺ ആയി വരും. എന്നാൽ ഒരു പേജിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഇനി ബാക്കി തുടങ്ങുന്നത്, ബാക്കി എന്നുള്ളത് പുതിയൊരു ചാപ്റ്ററായിട്ട് പുതുതായിട്ട് തുടങ്ങേണ്ടതാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയി തുടങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ പുതുതായിട്ട് പുതിയ പേജിലാണ്. ഏകദേശം നമ്മൾ പേജിൻ്റെ ഈ പകുതി ഭാഗം ടൈപ്പ് ചെയ്യും. ഇനി നമുക്ക് ബാക്കിയുള്ളത് പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അതൊരു ബോറിംഗ് പരിപാടിയാണ്, ഒരു പ്രൊജക്റ്റ് വർക്കാണ്, റിപ്പോർട്ടാണ്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകണം. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല, അവിടെ നമുക്ക് പേജ് ബ്രേക്കാണ്. ആ പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഹോമിൽ ഇൻസേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഹോമിൽ ഇൻസേർട്ട് എടുത്തിട്ട് അതിൽ പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിക്ക്, ഇവിടെ നിന്ന് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ പുതിയൊരു പേജിൽ വെച്ച് നമുക്ക് തുടങ്ങാനുള്ള അടുത്ത ചോദ്യമാണ് വാട്ട് ഈ മീൻ ബൈ സെൻട്രലി ലൈറ്റ് അലൈൻമെന്റ് ആൻഡ് ലെഫ്റ്റ്. എന്താണ് സെൻട്രൽ അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്? നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ പിന്നെ അതൊക്കെ ടൈപ്പ് ചെയ്ത് ഈ ടൈപ്പ് ചെയ്തതിനെ പേജിന്റെ സെൻട്രലിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത് സെൻട്രൽ അലൈൻമെന്റ്. അത് നമ്മൾ എവിടെയാണോ നമ്മൾ സെൻട്രലിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ആ ഭാഗം ക്ലിക്ക് ചെയ്യാം, ആ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ മുകളിലുള്ള കുറെ ഓപ്ഷൻ കാണും, ഹോം ബട്ടണില് അല്ല അലൈൻമെന്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിന്റെ സെൻട്രലുള്ള സെൻട്രലാണ്. ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഇടത് വശത്തേക്ക് വരണമെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ്, ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് വലത് വശത്തേക്ക് പോകണമെങ്കിൽ, നമുക്ക് പേജ് പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് അത് ക്രമീകരിക്കാം, അതിനാണ് എന്താ റൈറ്റ് അലൈൻമെന്റ്. ഇത് മുഴുവനായിട്ടും വേണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ പാരഗ്രാഫ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ലൈൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കത് റൈറ്റിക്ക് വരണ്ടേ. ഇപ്പൊ നമ്മളിത് ഇവിടെ വെച്ച് അവസാനിച്ചു, പിന്നെ നമ്മൾ അടുത്തത് എന്താണ് ഇവിടെ തുടങ്ങുക. അപ്പൊ നമുക്ക് ലെഫ്റ്റിലേക്ക് വരെ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഈ മാർജിന്റെ ഇവിടുത്തെ തുടങ്ങുന്നില്ല, ഇവിടുന്ന് മതിയെങ്കിൽ സെൻട്രൽ അലൈൻമെന്റ് ആക്കാം, ഇനി ഇവിടുന്ന് പറഞ്ഞാൽ റൈറ്റ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം എന്ന്. ഇതാണ് ഈ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് വി ക്യാൻ മേക്ക് ഇൻ ടെക്സ്റ്റ്?
ഒരു ടെക്സ്റ്റിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു ടെക്സ്റ്റാണ്, ഇതിപ്പോൾ ടെക്സ്റ്റാണ്, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമുക്ക് ഫോണ്ട് മാറ്റാവുന്നതാണ്. വേറെ രീതിയിലുള്ള ഫോണ്ടാക്കാം, ഫോണ്ടിന്റെ സ്റ്റൈലുകൾ മാറ്റാം. ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ഇംഗ്ലീഷാണ്, ഇതിന് പല മോഡലുകളുണ്ട്, അക്ഷരത്തിന്റെ പല മോഡലുകളുണ്ട്, പല സ്റ്റൈലുകളുണ്ട്, അതിലേക്ക് നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ ഫോണ്ട് സൈസ്, അതിനൊക്കെ നമ്മൾ ഇവിടെ ഹോം ബട്ടണിൽ ഇവിടെ ഓപ്ഷൻസ് കാണും, ഫോണ്ട് ഒരു ഓപ്ഷൻ കാണും, അതിൽ നമുക്ക് ഫോണിന്റെ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻ, എന്തിനും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം, കൺട്രോൾ എവിടെയാണ് നമ്മൾ ഫോണിന്റെ സൈസ് മാറ്റുന്നത്, ആകൃതി മാറ്റി ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഹോം ബട്ടണിന് മുകളിൽ കാണും ഫോണിന്റെ സൈസ് മാറ്റാനും അത് ആകൃതി മാറ്റാനും. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഹോം ബട്ടണിൽ കാണും, അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാനും, ഈ ഇടത് വലത് അലൈൻമെന്റ് ക്രമീകരിക്കാനും, ഒരു ടെക്സ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ ബുള്ളറ്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു, ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വർഷം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം, ചിലപ്പോൾ ഒരുപാട് നമ്മൾ വായിച്ചു നോക്കേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയണം, ഇപ്പൊ ഇവിടെ എ പി ജെ അബ്ദുൽ കലാം എന്ന അദ്ദേഹത്തിന്റെ ഒരു ആശയമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിജ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ പേജ് ചിലപ്പോൾ ഒരു പത്തിരുപത് ലൈനിന്റെ പേജാ വരും, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ബുള്ളറ്റ് ഇടാനും നമ്പർ ലിസ്റ്റ് ഉണ്ട്, അതിന്റെ ഇന്റന്റ് കൂട്ടാനും കുറക്കാനും, ഒരു ടെക്സ്റ്റിന്റെ ബോർഡർ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇതിന്റെ ഇടയിലുള്ള അളവുകൾ മാറ്റാൻ, ഓരോ ലൈനിന്റെ ഇടയിലുള്ള അളവുകൾ മാറ്റാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഇവിടെ എന്തുപയോഗിക്കുന്നത്, ടെക്സ്റ്റ് എന്തൊക്കെ ടെക്സ്റ്റിന് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളത് പറയുന്നത്. ഇനി അടുത്ത, വാട്ട് ഈസ് ദ യൂസസ് ഓഫ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ ആവശ്യകത എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഒരു കമ്പനിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോഡാറ്റ, അല്ലെങ്കിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു, അതിലും സ്പെല്ലിംഗ് ഗ്രാമറൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം തന്നെയല്ലേ, ഇത് മറ്റൊരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്, കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റിലെ വാക്കുകളുടെ സ്പെല്ലിംഗ് ശരിയാക്കാനും ഒരു വരിയുടെ ഗ്രാമർ ചെക്ക് ചെയ്യാനുമായി ഉപയോഗിച്ചു വന്ന അടിവരട്ടുള്ള സ്പെല്ലിംഗ് തെറ്റായതാണ്. അപ്പൊ ഏതെങ്കിലും ലൈൻ അടിയിൽ ചുവന്ന ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. അതേപോലെ തന്നെ തെറ്റായ സ്പെല്ലിംഗ് ഗ്രാമർ ശരിയാക്കി നമുക്ക് ഡിക്ഷണറി ലഭിക്കുന്നുണ്ട് എന്നാണ്. പച്ച അടിവരട്ടത് എന്താണ്, ഗ്രാമർ തെറ്റ് ആണെന്നാണ്. അപ്പൊ ചോപ്പ് സ്പെല്ലിംഗ് തെറ്റതും പച്ച അടിവരട്ടത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക് ആവും, നമ്മൾ പേപ്പർ വർക്കുമ്പോൾ നമുക്ക് അറിയില്ലതൊന്നും. പച്ച ലൈനിട്ടത് ഗ്രാമർ മിസ്റ്റേക്ക് സൂചിപ്പിച്ചു. അപ്പൊ തെറ്റായ സ്പെല്ലിംഗിനും ഗ്രാമർ ശരിയാക്കി നമുക്ക് ഡിക്ഷണറിയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എം എസ് വേർഡ്. എന്താണ് ഹെഡറും ഫൂട്ടറും എം എസ് വേർഡിൽ, ഹൗ ടു അപ്ലൈ, അതെങ്ങനെയാണ് എം എസ് വേർഡിൽ അപ്ലൈ ചെയ്യുന്നത്. ഓരോ പേജിന്റെയും മുകളിൽ തലക്കെട്ടുകളായിട്ടോ പേജ് നമ്പർ ആയിട്ടോ ചേർക്കുന്നതിനാണ് ഹെഡർ എന്ന് പറയുന്നത് കേട്ടോ. ഓരോ പേജിന്റെയും മുകളിൽ തലക്കെട്ടുകളായിട്ടോ പേജ് നമ്പർ ആയിട്ടോ ഒക്കെ ചേർക്കുന്നതാണ് ഹെഡർ എന്നാണ്. പേജിന്റെ താഴെ ഭാഗത്ത് ഫൂട്ടർ അല്ലേ, അപ്പൊ പേജ് ഇത് പേജ് അതിന്റെ മുകളിൽ മുമ്പ് നമ്പർ ചേർക്കണം, അപ്പൊ അതിനൊരു ലൈൻ ഇങ്ങനെ കൊടുക്കും, ആ നമ്പർ ഇപ്പൊ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ റൈറ്റ് ആക്കാൻ ലെഫ്റ്റ്, അങ്ങനെ കൊടുക്കുന്ന ലൈന് ഹെഡർ എന്ന് പറയും. ഇതേപോലെ താഴെ കൊടുക്കുന്ന ഒരു ലൈൻ ഉണ്ടാവും പേജിന്റെ, അതിനാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് കൊടുക്കുന്നത്, ഈ ലൈന് കൊടുക്കുന്ന നമുക്ക് പേജ് നമ്പർ ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈനുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, മെയിൻ മെനുവിൽ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ, മെയിൻ മെനുവിൽ പോയിട്ട് ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കുക. ഹെഡർ ഓപ്ഷനിൽ ഹെഡർ ടൂൾ ബാർ പേജിന്റെ മുകൾ ഭാഗത്തായി കാണുന്നു, ഹെഡർ പേജിന്റെ മുകളിലാവും. അതേപോലെ തന്നെ ഫൂട്ടർ ആണെങ്കിൽ പേജ് നമ്പർ താഴെയായിട്ടാണ് കാണുന്നത്. ഇത് പേജ് നമ്പറുകളോ എന്തെങ്കിലും വാചകങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി റൈറ്റ് ദ സ്റ്റെപ്പ് ടു ആഡ് പേജ് നമ്പർ ടു എ ഡോക്യുമെന്റ് അല്ലെ. പേജ് നമ്പറുകളിലേക്ക് നമ്മൾ കുറെ പേജുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു, അതിന് നമ്പർ കൊടുക്കണ്ടേ, ഒന്നാം പേജ്, രണ്ടാം പേജ്, മൂന്നാം പേജ്, അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മെയിൻ മെനുവിൽ നിന്ന് ഇൻസേർട്ട് പേജ്, മെയിൻ മെനുവിൽ പോയിട്ട് ഇൻസേർട്ട് പേജ് നമ്പർ എടുക്കുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കാണും, പേജിന്റെ ഏത് ഭാഗത്താണോ പേജ് നമ്പർ വരേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ടോപ്പ് ആണെങ്കിൽ ടോപ്പ് തിരഞ്ഞെടുക്കുക, ബോട്ടം ആണ് ടോപ്പ്, പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാത്തിനും പേജ് നമ്പർ തരുന്നുള്ളതാണ്. പിന്നെ അടുത്ത ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ പേജ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ, എന്താണ് പേജ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നമ്മുടെ ആവശ്യാനുസരണം പേജുകൾ രൂപകൽപ്പന ചെയ്യാവുന്നതാണ്. പേജിന്റെ വലിപ്പവും ഓറിയന്റേഷനും എന്നാണ് അതിന്റെ നീളം, വീതി, പേജിന്റെ ഡിസൈൻ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അതിനാണ് പേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പേജിന്റെ മാർജിൻ റൂളർ ഉപയോഗിച്ചും
പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് മാറ്റാവുന്ന പേജിന്റെ വലിപ്പം A4, ലീഗൽ, ലെറ്റർ മുതലായ വലിപ്പത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ടെന്നാണ്. സൂം ചെയ്ത പല പേജുകളും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡർ ആൻഡ് ഫൂട്ടർ, ശീർഷകം അല്ലെങ്കിൽ പേജ് നമ്പർ, അടിക്കുറിപ്പ് ഇതൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് യു മീൻ ബൈ പാരഗ്രാഫ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ. എന്താണ് പാരഗ്രാഫ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു പാരഗ്രാഫിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മെയിൻ മെനുവിലെ പാരഗ്രാഫ് എന്ന സബ് മെനുവിൽ മാറ്റം വരുത്താണ്. അതിൽ നമ്മൾ ലൈൻ മാർക്കർ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ ഗണ്ണികയിൽ പുതിയ ലൈൻ മാർക്ക് ചേർക്കാൻ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ക്രിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയ പാരഗ്രാഫ് ഉണ്ടാവാതെ തന്നെ ടെക്സ്റ്റ് അടുത്ത വരിയിലേക്ക് മാറും. സാധാരണ ടെക്സ്റ്റ് ഇടതുഭാഗത്തു നിന്ന് തുടങ്ങുന്നു, എന്നാൽ നമുക്കിതിന് നടുഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ മാറ്റാം. ഇൻഡന്റഡ് മാർക്കർ ഉപയോഗിച്ച് റൂളറിന്റെ വലതുഭാഗത്ത് നമുക്കിഷ്ടമുള്ള സ്ഥാനം ക്രമീകരിക്കാം. ടാബ് സ്റ്റോപ്പുകൾ സാധാരണ ഇടഭാഗത്ത് 0.5 ഇഞ്ചിലാണ് ക്രമീകരിച്ചത്. ഇത് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ലൈൻ സ്പേസിംഗ്, ഓരോ വരിയിലെയും ടെക്സ്റ്റിന്റെ ഉയരം നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്താണ്, വാട്ട് ഈസ് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് ഹൗ ടു ക്രിയേറ്റ്. 9-ാമത്തെ ചോദ്യമാണ്, എന്താണ് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ്, എങ്ങനെയാണ് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടയിൽ ശ്രദ്ധയിൽപ്പെടുത്താനും ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ടൂൾ ബാറിൽ നിന്ന് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആദ്യത്തെ എൻട്രി ടൈപ്പ് ചെയ്ത് എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ ബുള്ളറ്റോ നമ്പറോ അടുത്ത വരിയിൽ കാണാവുന്നതാണ്. നമ്പറും ബുള്ളറ്റും ഇല്ലാതെ പുതിയ വരി തുടങ്ങുന്നതിനാണ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ കീ കൊടുത്താൽ മതി. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ കീ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആദ്യം ടൈപ്പ് ചെയ്താലും അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് ചേർക്കാവുന്നതാണ്. ലാസ്റ്റ് ചോദ്യമാണ്, വാട്ട് ഈസ് മീൻ ബൈ ഫോർമാറ്റഡ് പെയിന്റർ വൈറ്റ് സ്റ്റെപ്പ് അല്ലേ. എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്നാൽ എന്ത്, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്. ഒരു ടെക്സ്റ്റിനെ എളുപ്പത്തിൽ ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുന്നത്. ഹോം ടാബിലെ ക്ലിപ്പ് ബോർഡ് സബ് ടാസ്ക് മെനുവിൽ ഇത് കാണുന്നു. ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുന്നത് കോപ്പി ചെയ്യേണ്ട ഫോർമാറ്റുള്ള ടെക്സ്റ്റിലേക്ക് കേഴ്സർ കൊണ്ടുവരിക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്ന് ഫോർമാറ്റ് പെയിന്റർ എന്താണ് ചെയ്യുക. അതേപോലെ തന്നെ ഫോർമാറ്റ് ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് മൗസ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൽ കുറച്ച് ഷോർട്ട് കട്ട് കീകളുണ്ട് MS Word-ൽ, അത് ഞാൻ പറയാം. ഒരു വരി തുടങ്ങണമെങ്കിൽ ഹോം ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വരിയുടെ അവസാനമാണെങ്കിൽ എൻഡാണ്. ഡോക്യുമെന്റിന്റെ മുകളിലേക്ക് വരണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഹോമാണ്. ഡോക്യുമെന്റിന്റെ അവസാനത്തിന് കൺട്രോൾ പ്ലസ് എന്. പിന്നെ എൻഡോ ആക്ഷൻ ആണെങ്കിൽ കൺട്രോൾ സെറ്റ്. റിപ്പീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കൺട്രോൾ പ്ലസ് Y ആണ്. മെയ്ക്ക് ലെറ്റർ ബോൾഡ് ആകണമെങ്കിൽ കൺട്രോൾ ഉപയോഗിച്ച ലെറ്റർ ഒക്കെ ബോൾഡായി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് മൗസിന്റെ വലത് ബട്ടൺ അമർത്തിയാലും കിട്ടും, അല്ലെങ്കിൽ മുകളിൽ നമുക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം ഹോം ബട്ടണിൽ ബോൾഡ് ആക്കാനുള്ളത് കാണാം. അതേപോലെ തന്നെ ലെറ്റർ ഇറ്റാലിക്സ് മോഡല്, അതും നമുക്ക് ഹോം ബട്ടണിൽ ഇവിടെ കാണാം ഇറ്റാലിക്സ്. അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ കൺട്രോൾ പ്ലസ് I, അണ്ടർലൈൻ ആണ് U. അതേപോലെ തന്നെ ഡിക്രീസ് ഫോണ്ട് സൈസ് കൺട്രോൾ പ്ലസ് ബ്രാക്കറ്റ് പുറത്തേക്കുള്ളത്, ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ് കൺട്രോൾ പ്ലസ് ഉള്ളിലേക്കുള്ള ബ്രാക്കറ്റ്, കോപ്പി ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ് ആണ് കൺട്രോൾ പ്ലസ് C. അതേപോലെ തന്നെ കട്ട് ചെയ്യാണ് കൺട്രോൾ X, പേസ്റ്റ് ചെയ്യാണ് കൺട്രോൾ V, ന്യൂ ഡോക്യുമെന്റ് തുടങ്ങാൻ കൺട്രോൾ N, പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ പ്ലസ് O, ക്ലോസ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് W, പ്രിന്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് P, സേവ് ചെയ്യാൻ സേവ് കൺട്രോൾ പ്ലസ് S, H ചെയ്യാൻ റീപ്ലേസ് ടെക്സ്റ്റ് സ്പെസിഫിക് ഫോർമാറ്റ് ഇതൊക്കെ. പിന്നെ കൺട്രോൾ പ്ലസ് G ആണെങ്കിൽ ഒരു പേജിലേക്ക് പോകാൻ, ബുക്ക് മാർക്ക് ചെയ്യാൻ, ഫുട്ട് നോട്ട് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്കിതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്, ട്രൂ ഓർ ഫാൾസ് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ഒക്കെയാണ്. ഇതാണ് നമ്മൾ 3-ാമത്തെ പാർട്ട് വീഡിയോയിൽ അവതരിപ്പിക്കും. NIS-ന്റെ ഈ ക്ലാസ് നമുക്ക് 336 ഡാറ്റ എൻട്രിക്കും മാത്രമല്ല, 632 ഡാറ്റ എൻട്രിക്കും, 631 കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും, SSLC-യിലെ 229 ഡാറ്റ എൻട്രിക്കും, 608 ബേസിക് കമ്പ്യൂട്ടറിനൊക്കെ സിലബസ് വരുന്നുണ്ട്. അവർക്കും ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട് വാട്സപ്പിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. NIS-ന്റെ SSLC പ്ലസ് ടു അഡ്മിഷൻ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ ഒക്കെ നമ്മുടെ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9037111479. ഓക്കെ, താങ്ക് യു.